തട്ടിക്കൊണ്ടുപോയ മകളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തി വിവാഹം ചെയ്തു. ക്രൈസ്തവ കുടുംബം പാക് കോടതിയിൽ. പാകിസ്ഥാനിൽ ഇസ്ലാം മതവിശ്വാസി തട്ടിക്കൊണ്ടുപോയ തന്റെ മകളെ വിട്ടു നൽകണമെന്ന അഭ്യർത്ഥനയുമായി ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. മുഹമ്മദ് അമീർ എന്ന വ്യക്തി തട്ടിക്കൊണ്ടുപോയ തന്റെ മകളെ വിട്ടു നൽകണമെന്ന അഭ്യർത്ഥനയുമായി ലാഹോർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ഇതിനോടകം പെൺകുട്ടിയെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തി വിവാഹം ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുന്ന ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളുടെ എണ്ണം പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരികയാണ്. ഏകദേശം 1000 ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഓരോ വർഷവും ഇത്തരത്തിലുള്ള ആക്രമണത്തിന്റെ ഇരകളാക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. ദ ഫേസ് ഓഫ് ഫേസ്ലെസ് സിനിമയുടെ ഇംഗ്ലീഷ് പതിപ്പ് നാളെ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കും. മധ്യപ്രദേശിലെ ഇൻഡോറിൽ രക്തസാക്ഷിത്വം വരിച്ച മലയാളി കന്യാസ്ത്രീ സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥ പറയുന്ന ദ ഫേസ് ഓഫ് ഫേസ്ലെസ് സിനിമയുടെ ഇംഗ്ലീഷ് പതിപ്പ് നാളെ വൈകുന്നേരം 4 ശ്രീ തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. പ്രത്യേക ക്ഷണിതാക്കൾക്ക് മുൻപാകെയായിരിക്കും ചിത്രം പ്രദർശിപ്പിക്കുക. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പ്രിവ്യൂ ഷോ ഉദ്ഘാടനം ചെയ്യും. പ്രിവ്യൂ ഷോ കാണുന്നതിന് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഉണ്ടാകും. 1995 ഫെബ്രുവരി 25 ഇൻഡോറിലെ മലയിടുക്കിൽ വധിക്കപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥ ഷെയ്സൺ പി ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ റാണി മരിയയായി ഈ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിൻസി അലോഷ്യസ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. പള്ളിയുടെ അൾത്താരയിൽ പ്രകോപനപരമായ മ്യൂസിക് വീഡിയോ ചിത്രീകരിക്കാൻ അനുവദിച്ച വിഷയത്തിൽ ക്ഷമാപണം നടത്തി വികാരി. തന്റെ പള്ളിയിൽ വിവാദ സംഗീത വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോപ്പ് താരത്തെ അനുവദിച്ചതിനെ തുടർന്ന് അച്ചടക്ക നടപടി നേരിട്ട ബ്രൂക്ലിൻ വികാരി നവംബർ 4 വിഷയത്തിൽ ക്ഷമാപണം നടത്തി. വീഡിയോയുടെ ചിത്രീകരണത്തിനായി ദേവാലയത്തിന് നൽകിയ $5,000 ബ്രിഡ്ജ് ടു ലൈഫിന് നൽകുമെന്ന് ബ്രൂക്ലിൻ രൂപതയിലെ ഔർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ വികാരി മോൺസിഞ്ഞോർ ജാമി ജിഗേൻഡിയല്ലോ വ്യക്തമാക്കി. പള്ളിയിൽ വിവാദ സംഗീത വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോപ്പ് താരത്തെ അനുവദിച്ച വികാരിയെ ഇടവകയുടെ ഭരണപരമായ മേൽനോട്ടത്തിൽ നിന്ന് ബ്രൂക്ലിൻ രൂപത മാറ്റിയിരുന്നു. അമേരിക്കൻ പോപ്പ് ഗായിക സബ്രീന കാർപെൻഡർ അടുത്തിടെ പുറത്തിറക്കിയ ഫെദർ എന്ന ഗാനത്തിന്റെ വീഡിയോ ചരിത്രപരമായ ദേവാലയത്തിന്റെ അൾത്താറയിൽ പ്രകോപനപരമായി നൃത്തം ചെയ്യുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദയാവധത്തിന് വിധിക്കപ്പെട്ട ബ്രിട്ടൻ വംശജയായ ശിശുവിന് ചികിത്സ നൽകാൻ തയ്യാറായി വത്തിക്കാനിലെ ആശുപത്രി. ദയാവധത്തിന് വിധിക്കപ്പെട്ട 8 പ്രായമുള്ള ഇന്ത്യ ഗ്രിഗറി എന്ന കുഞ്ഞിന് ചികിത്സ നൽകാൻ തയ്യാറായി വത്തിക്കാനിലെ കുട്ടികളുടെ ആശുപത്രി. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞിനെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ലൈഫ് സപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ ബ്രിട്ടീഷ് കോടതി വിധിച്ചതിനെ തുടർന്നാണ് വത്തിക്കാനിലെ പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുത്തതായി അറിയിച്ചത്. ഫെബ്രുവരിയിൽ ജനിച്ച ഗ്രിഗറി അപൂർവമായ ഡീജനറേറ്റീവ് മൈറ്റോകോൺഡ്രിയൻ രോഗം ബാധിച്ച് ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹോമിലെ ക്വീൻസ് മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിക്കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സകൾ നടന്നത്. ലൈഫ് സപ്പോർട്ട് എടുത്തു കളയുന്നത് കുട്ടിയുടെ നല്ല താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബ്രിട്ടീഷ് ഹൈക്കോടതി വിധിച്ചതിനു ശേഷം ഗ്രിഗറിയുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ ചികിത്സയ്ക്കായി റോമിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വൈദികരുടെ മോചനത്തിനായി ഇതിനോടകം ചെലവിട്ടത് ലക്ഷങ്ങൾ. വെളിപ്പെടുത്തലുമായി നൈജീരിയൻ മെത്രാൻ. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ സായുധധാരികളാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട വൈദികരുടെയും സെമിനാരി വിദ്യാർത്ഥികളുടെയും മോചനത്തിനായി ലക്ഷക്കണക്കിന് നൈജീരിയൻ നൈറ ചെലവഴിച്ചു കഴിഞ്ഞുവെന്ന് നൈജീരിയൻ മെത്രാൻ. രാജ്യത്തിന്റെ വടക്കുഭാഗത്ത് മാത്രം ഏതാണ്ട് $37,200 മോചനത്തിനായി മാറ്റിയെന്നും നൈജീരിയയിലെ സെക്കോട്ടോ രൂപത മെത്രാൻ മാത്യു ഹസൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ തീവ്രവാദ സംഘടനകളും സായുധ സംഘങ്ങളും തട്ടിക്കൊണ്ടുപോയ വൈദികരുടെയും അജപാലക പ്രവർത്തകരുടെയും മോചനത്തിനാണ് ഇതിൽ ഭൂരിഭാഗവും ചെലവഴിച്ചിരിക്കുന്നതെന്നും മെത്രാൻ പറഞ്ഞു. മോചനദ്രവ്യത്തിനു വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ പതിവ് സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇസ്ലാമിക ഗോത്രവർഗമായ ഫുലാനികളും ക്രൈസ്തവർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു.